Tata Photon Plus, now at Rs 1799 with 100% cashback offer. ഇതാണ് ഇന്ത്യ. ഒരു സാരിക്ക് വേണ്ടി സിറ്റി മുഴുവൻ കറങ്ങണം. അതിനാണ് ലോഗൻ. മൈലേജ് നോ പ്രോബ്ലം. ലോഗൻ ലവ്സ് ഇന്ത്യ. പ്ലാറ്റിനം ലവ് ബാൻഡ്. എന്നാണ് നിങ്ങളുടെ പ്ലാറ്റിനം ഡേ ഓഫ് ലവ്? സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ നേടാനാവും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ദില്ലിയിൽ ദ്വാരകയിലുള്ള ഒരു സംഘം സ്ത്രീകൾ. പരിസര ശുചീകരണം, വീടുകളുടെ സുരക്ഷ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇവർ ഉറപ്പാക്കുന്നു. ഒരു സംഘം മലയാളികളാണ് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടിക്കില്ല എന്നത് പഴഞ്ചൊല്ല്. വെറുതെ ഒരുമ്പെടുക മാത്രമല്ല, കാര്യങ്ങൾ സാധ്യമാക്കുക കൂടി ചെയ്യുമെന്ന് ദില്ലി ദ്വാരകയിലെ ഒരു കൂട്ടം സ്ത്രീകൾ തെളിയിച്ചിരിക്കുന്നു. സാമൂഹ്യ പ്രവർത്തനത്തിന് പാർട്ടിയുടെയോ മതത്തിന്റെയോ ലേബൽ ആവശ്യമില്ല എന്നതാണ് അസോസിയേഷൻ ഓഫ് നൈബർഹുഡ് ലേഡീസ് ഗെറ്റ് ടുഗദർ എന്ന സംഘടനയിലെ ഒരുപറ്റം മലയാളി വനിതകൾ നൽകുന്ന സന്ദേശം. വാർദ്ധക്യകാലത്ത് രാമനാമം ജപിച്ച് ഒതുങ്ങിക്കൂടുകയാണ് അമ്മൂമ്മമാർ ചെയ്യേണ്ടത് എന്ന് പറയുന്നവർ എറണാകുളം സ്വദേശി സിസിലി കൊടിയനെ കുറിച്ചറിയുക. നാട് നന്നാക്കാനായി ഇറങ്ങി പുറപ്പെട്ട ഒരു കൂട്ടം മലയാളി വനിതകൾക്ക് 80-ാം വയസ്സിൽ നേതൃത്വം നൽകിയാണ് ദില്ലി ദ്വാരകയിൽ സ്ഥിരതാമസമാക്കിയ ഇവർ. ഭർത്താവും MPയുമായിരുന്ന PK കൊടിയനിൽ നിന്നായിരുന്നു സാമൂഹ്യ സേവനത്തിന്റെ ആദ്യ പാഠങ്ങൾ സിസിലി പഠിച്ചത്. ദ്വാരകയിലെ മാലിന്യ പ്രശ്നമായിരുന്നു സിസിലിയെ ആദ്യം അലട്ടിയത്. റിട്ടയർ ചെയ്തവരും വീട്ടമ്മമാരുമായ മലയാളി വനിതകളെ കൂട്ടി സിസിലി തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങി. ഒടുവിൽ സിസിലിയുടെ നിശ്ചയദാർഢ്യത്തിനു പിന്നിൽ അധികൃതരും കീഴടങ്ങി. എനിക്ക് തോന്നി, നമ്മുടെ രാജ്യം നന്നാവണമെന്നുണ്ടെങ്കിൽ എല്ലാ വിധത്തിലുള്ള ആളുകളെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ചേരാതെ, അല്ലെങ്കിൽ റിലീജിയസ് പാർട്ടിയോടൊന്നും ചേരാതെ, എല്ലാ സമൂഹത്തിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കണം. അത് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് സമയമില്ല. അവർക്ക് 8 മണിക്കൂർ ആഫീസിൽ വേണം, 4 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാൻ വേണം, 12 മണിക്കൂർ. അത് കഴിഞ്ഞാൽ പാവങ്ങൾ വീട്ടിൽ വന്നിട്ട് അവനവൻ്റെ കുടുംബം നോക്കട്ടെ. പക്ഷെ ജോലി ചെയ്യാതെ കൊണ്ടിരിക്കുന്ന കുറേയധികം സ്ത്രീകളുണ്ട്. എല്ലാം വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവരെ സംഘടിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഈ ഏരിയയിൽ ചെയ്യണം എന്ന് തോന്നി. ദ്വാരകയിലെ പിടിച്ചുപറിയും മോഷണവുമായിരുന്നു ഇവരെ അലട്ടിയ അടുത്ത പ്രശ്നം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ദ്വാരക നിവാസികൾക്ക് ക്ലാസുകൾ നൽകാനും സംഘടനാ നേതാക്കൾ മുന്നിട്ടിറങ്ങി. ദ്വാരകയിൽ അക്രമങ്ങൾ കുറയ്ക്കുന്നതിൽ അസോസിയേഷൻ ഓഫ് നൈബർഹുഡ് ലേഡീസ് എന്ന സംഘടന വലിയ സഹായമാണ് നൽകുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നു. സ്ത്രീകളെ കൊണ്ട് ഒറ്റയ്ക്ക് നാട് നന്നാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവർക്ക് ചുട്ട മറുപടി നൽകിക്കൊണ്ട് ഈ സ്ത്രീ കൂട്ടായ്മ മുന്നേറുകയാണ്. സുന്ദരസുരഭിലമായ ഒരു ദില്ലി സ്വപ്നം കണ്ടുകൊണ്ട്. റിപ്പബ്ലിക് ദിനത്തിന് അലങ്കാര ദീപങ്ങൾ തിളങ്ങിയപ്പോൾ ദില്ലിയിലെ സർക്കാർ മന്ദിരങ്ങൾ മനോഹരമായി. PN ഉണ്ണികൃഷ്ണൻ പകർത്തിയ ചില ദൃശ്യങ്ങളോടെ ഇന്ത്യാഗേറ്റിന്റെ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇന്ത്യാഗേറ്റിന്റെ അടുത്ത ലക്കം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം.